ിഹാറിൽ വൻ അട്ടിമറി നീക്കങ്ങൾ മഹാസഖ്യ സർക്കാർ പിരിച്ചുവിട്ട് നിതീഷ് കുമാർ എൻ ഡി എ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അഭ്യൂഹം രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ നിതീഷ് ബി ജെ പിക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് സൂചന അതിനിടെ മറ്റന്നാൾ ജെ ഡി യു എം പിമാരുടെയും എം എൽ എ മാരുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട് ബിനിരാജ് വിവരങ്ങളുമായി ചേരുകയാണ് ബിനിരാജ് സഖ്യം വിട്ട് സഖ്യം മാറുന്ന പതിവ് നിതീഷ് കുമാർ ആവർത്തിക്കുമെന്നാണോ വ്യക്തമാകുന്നത് ചർച്ചകളും ചരടുവലികളും എങ്ങനെയൊക്കെയാണ് ശീതൽ മഹാസഖ്യത്തെ പിളർത്തി നിതീഷ് കുമാർ എൻ ഡി എയിലേക്കെന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കുന്ന നാടകീയ നീക്കങ്ങളാണ് ബീഹാറിൽ കാണുന്നത് ആർ ജെ ഡിയോടും കോൺഗ്രസിനോടും തൃണമൂലിനോടും ആം ആദ്മി പാർട്ടിയോടും കലഹിച്ച് ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് നിതീഷ് കുമാർ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചന ഈ പശ്ചാത്തലത്തിൽ ബിജെപിയുടെ വിലപേശൽ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് അധികാരകുതിയനെന്നും കരണമറിച്ചിലുകളുടെ നേതാവെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ നേരിടുന്ന നിതീഷ് കുമാറിന് എൻ ഡി എയിലേക്ക് പോയാലും മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വേണം പകരം ബി ജെ പിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടുതൽ മന്ത്രി പദവികളും ഓഫർ ചെയ്തു എന്നുള്ളതാണ് വിവരം കൂടുതൽ ചർച്ചകൾക്കായി മറ്റന്നാൾ എം എൽ എമാരുടെയും എം പിമാരുടെയും യോഗം നിതീഷ് കുമാർ വിളിച്ചിരിക്കുകയാണ് മഹാസഖ്യ സർക്കാർ പിരിച്ചുവിട്ട് ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടന്നേക്കും എന്നുള്ളതാണ് നിലവിലെ സൂചനകൾ ബീഹാറിലെ നേതാവ് സുശീൽ മോദിയെയാണ് നിതീഷ് കുമാറിന്റെ മനസ്സറിയാൻ ബിജെപി കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത് ആർക്കും പാർട്ടിയിലേക്ക് കടന്നുവരാം എന്നുള്ളതാണ് സാധ്യതകൾ തള്ളാതെയുള്ള സുശീൽ മോദിയുടെ പ്രതികരണം दरवाजा बंद होता के अनुसार खुलता रहता रहता है है എന്തായാലും ബിജെപി കരുക്കൽ നീക്കി തുടങ്ങി നാളെയും മറ്റന്നാളുമായി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ് സാഹചര്യം അംഷായും വിലയിരുത്തി നിതീഷ് കുമാറിന്റെ നീക്കങ്ങളിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തൽക്കാലം പ്രതികരണങ്ങളില്ല ലാലു പ്രസാദ് യാദവ് സംസാരിച്ചേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ചർച്ച നടന്നതായി വിവരമില്ല കോൺഗ്രസ് സംസാരിക്കണമെന്ന ആവശ്യം അഖിലേഷ് യാദവ് ഉന്നയിച്ചിട്ടുണ്ട് നിയമസഭാ കക്ഷിയോഗമടക്കം നിതീഷ് കുമാർ വിളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് സൂചന ഇരുനൂറ്റി അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം നൂറ്റി ഇരുപത്തിരണ്ടാണെന്നിരിക്കെ ബിജെപിക്ക് എഴുപത്തിയെട്ടും ജെഡിയു ും അംഗങ്ങളുണ്ട് നാലങ്ങളുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ച കൂടി അടുത്തിടെ എത്തിയതോടെ എൻ ഡി എക്ക് മുന്നിൽ പ്രതിസന്ധികളില്ല ഈ സംഖ്യയ്ക്ക് അടുത്തെത്താനുള്ള ശേഷി തൽക്കാലം മഹാസഖ്യത്തിനില്ല